ഒരിക്കൽ ഒരു ഗുരു തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾക്ക് ആരാകാനാണ് ഇഷ്ടം? ഒരാൾ പറഞ്ഞു, എനിക്ക് നല്ല യോദ്ധാവാകണം. മറ്റൊരാൾ പറഞ്ഞു, എനിക്ക് നല്ല വൈദ്യനാകാനാണ് ഇഷ്ടം. എനിക്ക് ഗുരുവിനെ പോലെ ആകാനാണ് ഇഷ്ടമെന്ന് മറ്റൊരു ശിഷ്യൻ. എല്ലാവരും തങ്ങളുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഗുരുവിനോട് പങ്കുവച്ചു. ഗുരു ഒടുവിൽ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നല്ലതാണ്, പക്ഷെ എൻ്റെ ഇഷ്ടം നിങ്ങളെല്ലാവരും നല്ല മനുഷ്യരാകണം എന്നാണ്. മനുഷ്യത്വം മരവിച്ച നിരവധി സംഭവങ്ങളുടെ മധ്യയാണ് നാം ജീവിക്കുന്നത്. COVID-19 എന്ന മഹാമാരി മനുഷ്യരെ തങ്ങളിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടാൻ അധികം ശീലിപ്പിക്കുകയും ചെയ്യുന്നു. ഈ പശ്ചാത്തലത്തിൽ ക്രിസ്മസിൻ്റെ സന്ദേശം എന്താണ് എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ക്രിസ്മസ് നൽകുന്ന പരമപ്രധാനമായ സന്ദേശമാണ് ദൈവം മനുഷ്യനായി എന്നത്. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പ്യർക്ക് എഴുതിയ ലേഖനം 2:6-7 വാക്യങ്ങൾ, യേശു കർത്താവ് ദൈവത്തോടുള്ള സമത്വം മുറുകെ പറ്റാതെ വേഷത്തിൽ മനുഷ്യനായി. ദൈവം മനുഷ്യനായതിൽ രണ്ട് പ്രധാന ഉദ്ദേശങ്ങളാണ്. ഒന്ന്, മനുഷ്യരല്ലാത്തവരെ മനുഷ്യരാക്കി തീർക്കുന്നതിനും, രണ്ട്, നല്ല മനുഷ്യൻ്റെ മാതൃക കാട്ടിത്തരുന്നതിനും. നല്ല മനുഷ്യരായി തീരുക എന്നതിനേക്കാൾ വലിയ മറ്റൊരു ദിവ്യത്വമില്ല. ക്രിസ്തു മാതൃകയിലെ നല്ല മനുഷ്യരാകാൻ ഈ ക്രിസ്മസ് നാളിൽ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ആമേൻ. ക്രിസ്മസ് ദിനങ്ങൾ വരവായി. ലോകരക്ഷകനായി ഉണ്ണിയേശു പിറന്ന സുദിനമാണല്ലോ ക്രിസ്മസ്. ദൈവവും മനുഷ്യനും കൂടിച്ചേരുന്ന അപൂർവ നിമിഷം. താഴ്മയും സൗമ്യതയും സഹനവും പുൽക്കൂട്ടിൽ നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. മാലാഖമാർ പാടിയ ഗാനം ലോക സമൂഹത്തിന് സമാധാനം വിളിച്ചോതുന്നു. ഈ ക്രിസ്മസ് ദിനങ്ങൾ നമുക്കേവർക്കും സന്തോഷകരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കോടങ്കര CSI ഇടവകൽ എല്ലാ കുടുംബങ്ങൾക്കും സന്തോഷപ്രദമായ ക്രിസ്മസ് ദിനങ്ങളും അനുഗ്രഹപൂർണമായ പുതുവർഷവും ആശംസിക്കുന്നു.